മറ്റൊരു തരത്തിൽ പറഞ്ഞാലേ, നിന്റെ ആഗ്രഹങ്ങൾ തന്നെയാ സൂര്യൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാധാനപ്പെട്ടിരിക്കുക. അവളൊന്ന് ഗതി പിടിച്ചു കിട്ടിയാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. നാളെ രാവിലെ തന്നെ പരീക്ഷയ്ക്ക് പുറപ്പെടുന്നല്ലേ വിളിച്ചപ്പോ പറഞ്ഞത്? അതെ, സ്കോളർഷിപ്പ് പരീക്ഷയാ. ജയിച്ച ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരിക്കും അമ്മയുടെ മോള്. എന്റെ കുട്ടി ജയിക്കും. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അവളുടെ കഷ്ടപ്പാടും ദൈവം കാണാതിരിക്കും. എന്റെ ദേവി കാത്തുകൊള്ളണേ. അല്ല, അച്ഛനെ കണ്ടില്ലല്ലോ, ഇതെവിടെ പോയി? ഒരു നല്ല കാര്യം അറിയിക്കാൻ നോക്കുമ്പോ ഇവിടെ കാണൂല. അച്ഛനെ മാർക്കറ്റിലേക്ക് അയച്ചത് അമ്മ തന്നെയല്ലേ, എന്നിട്ട് പാവത്തിനെ പഴിക്കുന്നു. എത്ര നേരായി മാർക്കറ്റിൽ തപസരിക്കുകയാണോ? ശേഖരനാണല്ലോ. ദേ ഇതൊന്ന് നോക്കി. ആഹാ, നീ അറിഞ്ഞു ശേഖര, സൂര്യ എന്തോ വലിയ പരീക്ഷ എഴുതാൻ പോകുന്നു. ജയിച്ച വലിയ ഗുണം കിട്ടുന്ന പരീക്ഷ. അത് നാഷണൽ അതോറിറ്റിയുടെ സ്കോളർഷിപ്പ് പരീക്ഷയാ. പിന്നെ സ്കോളർഷിപ്പ് കിട്ടിയാ പഠിക്കാൻ ഇനി അവൾക്ക് ആരെ ആശ്രയിക്കേണ്ടി വരില്ല. പിന്നെ എക്സാമിനേഷൻ നല്ല കഠിനമായിരിക്കും. അവള് വിളിച്ചപ്പോ പറഞ്ഞു. അതൊക്കെ അവള് പുഷ്പം പോലെ ജയിക്കുന്നേ. നമ്മുടെ മാത്രമല്ല, പഠിക്കുന്ന കോളേജിന്റെ മാനം കൂടി അവള് കാത്തോളും. അവിടെ എല്ലാവർക്കും അവളെ പറ്റി നല്ല മതിപ്പാണെന്നല്ലേ പറഞ്ഞേ. ഇവളുടെ പാതി ബുദ്ധിയേ അവൾക്കുള്ളൂ. ഞാൻ പറയായിരുന്നു ശേഖര, അവളുടെ വിജയം ഇവളുടെ കൂടി വിജയമാണെന്ന്. അന്ന് ഗോപാലപുരത്ത് നിന്ന് ഇവള് കൊടുത്ത ധൈര്യത്തിലല്ലേ പഠിക്കാനായി ചാടിയോടി പോയത്. പിന്നെ ആദിത്യ ടീച്ചറുടെ മഹാമനസ്സും. ശരിയാണ്, ടീച്ചറാണ് അവളുടെ മനസ്സ്. തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെ. ഇങ്ങനെ ഒരു ഗുരുവും ശിഷ്യയും ലോകത്ത് അവര് മാത്രമേ കാണൂന്നാ തോന്നുന്നത്. അതെ, ഞാൻ പ്രസവിച്ചേ ഉള്ളൂ. ശരിക്കുമിപ്പോ അതിഥി ടീച്ചറ അവളുടെ അമ്മ. കേട്ടോ അമ്മായി, അന്ന് കടത്തിക്കൊണ്ടുന്നത് സൂര്യയുടെ ടീച്ചറാണെന്ന് അറിഞ്ഞപ്പോ സത്യം അറിയാൻ ഞാൻ ചെന്നു. എന്റെ കസിനാണ് സൂര്യ എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. സൂര്യ കൈമൾ നിന്റെ കസിൻ? നെവർ. ജഗത്താന്റെ കസിൻ ആയിട്ടൊരു മാലാഖയോ? നോ. എന്റെ പൊന്നാരെ, ആ വിഷയം അറിയാതെ പറഞ്ഞു പോയതാണേ. നമ്മള് വിട്ട കേസല്ലേ. ഇനി എന്നെ നോക്കി പഠിപ്പിക്കണ്ട. ശേഖരേട്ടാ, ആ 10 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ എങ്ങനെയെങ്കിലും? എങ്ങനെയാ ശേഖര ഇത്രയും വലിയൊരു തുക? ഒരു ബോട്ട് ഞാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒത്തുവന്നാൽ അപ്പ കച്ചവടം ഉറപ്പിക്കും. പിന്നെ 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് അവരുടെ മുഖത്ത് വലിച്ചെറിയില്ലേ ശേഖരൻ? എന്നാലും ബോട്ട് വിൽക്കാതെ മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കുന്നുണ്ടോ അമ്മായി? പണം കയ്യിൽ വന്ന് പെട്ടാ വിൽക്കില്ല. മാത്രമല്ല നല്ലൊരു ചാകര ഒത്തുവന്നാൽ തീരാവുന്നേ ഉള്ളൂ. ഇപ്പൊ വലയിൽ കുടുങ്ങുന്ന അധികവും ചാളയും നെത്തോലിയൊക്കെയാ. ഒരു നെമ്മീൻ ചാകരയ്ക്കായി ഞങ്ങളൊന്ന് ഉൾക്കടലിലേക്ക് പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. ആ, നാളെ സൂര്യ പരീക്ഷയ്ക്ക് എവിടേക്കാ പോകുന്നത്? സ്ഥലം ചോദിക്കാൻ വിട്ടുപോയി. ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, കോളേജിൽ നിന്ന് അവളുടെ സാറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ, ആദി സാറായിരിക്കും. അങ്ങേർക്കെപ്പോഴും എന്നോടുള്ള ചൊരുക്ക് തീർന്നു കാണില്ല. ഏയ് ഇല്ല, ആ കാര്യത്തെ പറ്റി ഇനിമേൽ മിണ്ടുകയില്ല. ഇത്തവണത്തെ കൂടി ഒന്ന് മാപ്പാക്കണം. ഞാനേ അമ്മാവനെ തിരക്കി വന്നതാ. ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായിരുന്നു. എവിടെ? മാർക്കറ്റിൽ പോയിരിക്ക. ഇത്രയും നേരായിട്ടും വന്നിട്ടില്ല. ആ, എങ്കിലേ ഞാൻ മാർക്കറ്റ് വെച്ച് കണ്ടോളാം. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങുന്നു. സൂര്യ,
ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടില്ലേ? ഉണ്ട് ടീച്ചർ, അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സൂര്യക്ക് ടെൻഷൻ ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ചെറിയൊരു പേടിയില്ല. അതില്ല സൂര്യ, നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള ചാലഞ്ചസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഫേസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതുവരെ ഫേസ് ചെയ്ത പോലെ അല്ലല്ലോ ടീച്ചർ ഇത്. എത്രയോ കുട്ടികൾ ഓരോ വർഷം ഈ എക്സാമിന് പരാജയപ്പെടുന്നില്ലേ? അത് ശരിയാണ്, പക്ഷേ എത്രയോ കുട്ടികൾ വിജയിക്കുന്നുല്ലേ. അപ്പോ വിജയത്തെ കുറിച്ച് ചിന്തിച്ചാ പോരെ. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചതിൽ നിന്നും ഈ എക്സാമിന്റെ മോഡൽ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് ടീച്ചർ. എന്തായാലും പോകുന്നത് ഋഷിയോടൊപ്പം അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവനോട് ചോദിച്ചാ പോരെ. ഋഷി സാറിന്റെ ആ സമയത്തെ മൂഡ് പോലെ ഇരിക്കും. സാറിന്റെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു തന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കോളേജിൽ സ്റ്റുഡന്റ് അല്ലേ നീ? നീ ഈ എക്സാം ജയിച്ചാ അത് കോളേജിന് നല്ലതല്ലേ? നീ നോക്കിക്കോ, എല്ലാവരും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. കോഴ്സ് കഴിയുന്നവരെ എന്നെ ആ കോളേജിൽ ഒന്ന് പഠിക്കാൻ അനുവദിച്ചാ മതിയായിരുന്നു. വേണ്ട, ഈ സമയത്ത് വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കണ്ട. എഴുതാൻ പോകുന്ന എക്സാമാണ് പ്രധാനം, അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഋഷി സാർ എപ്പ ഇങ്ങി എത്തും? പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തില് സാറ് വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ നീ എന്താ വിചാരിച്ചേ? അവനൊരു അധ്യാപകനല്ലേ? ആ, ഞാൻ എപ്പോഴും റെഡിയാ. ഇനി സാറ് വന്നാ മാത്രം മതി. യാത്രക്കിടയിൽ അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം ഒന്നും പറയാൻ നിൽക്കണ്ട, അറിയാലോ അവന്റെ സ്വഭാവം. അതെനിക്കറിയാമേ. ശേഖരേട്ടാ, ശേഖരേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മടിക്കാതെ പറയുമാരിയേ. എന്താ കാര്യം? അത് ഒരു തവണ പറഞ്ഞപ്പോ നിരസിച്ചതാ. അത് പഴയ ജോലിക്കാരൻ തന്നെയാ. ഇവിടെ വെറുതെ ഇരുന്ന് മടുത്തു. എത്രന്ന് വെച്ചിട്ടാ ഇങ്ങനെ ജോലി കിട്ടിയാ? അച്ഛനും ശേഖരേട്ടനും ഒരു സഹായം ആവില്ലേ? എന്റെ കാര്യം വിട്. പിന്നെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും കാര്യത്തിൽ മുഴുകുന്നത് നല്ലത് തന്നെയാ. ആ, നോക്കാം. അതിഥി ടീച്ചറോ ആദി സാറോ വിചാരിച്ചാ നടക്കും. പിന്നെ സൂര്യയുടെ അടുത്താവുമ്പോ എളുപ്പമാവും. അതെന്തായാലും വേണ്ട. വീണ്ടും അവരുടെ മടയിൽ ചെന്ന് തല വെച്ചെടുക്കാനോ? ഞങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവുന്ന ഒരു ജോലി തരപ്പെടുത്തിയാ പോരെ. അത്യാവശ്യം ചില ബന്ധങ്ങളൊക്കെ എനിക്കുണ്ടോ? ശേഖരേട്ടാ, നമുക്ക് ശ്രമിക്കാന്നേ. ആര്യ ധൈര്യമായിട്ടിരുന്നാ മാത്രം മതി. ശരിയെന്നാ. ഋഷി വന്നാ തോന്നുന്നത്. നീ വേഗം പോവാൻ നോക്ക്. അക്കാമേ, ഞാൻ ഇറങ്ങുന്നേ. ടീച്ചർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സൂര്യ, ഒരുപാട് യാത്ര ചെയ്യാനുള്ളത്. വരെ സർ. പിന്നെ എല്ലാം എടുത്തല്ലോ അല്ലേ? എടുത്തു സർ. മോളെ, അവിടെ നിന്നേ. ഇതാ ഇതാ മോളെ, യാത്രക്കിടയിൽ കഴിക്കാനും കുടിക്കാനൊക്കെ അക്കാമ്മ ഉണ്ടാക്കിയതാ. ഇതൊന്നും വേണ്ടായിരുന്നു. ആവശ്യം വരും മോളെ, ഇരിക്കട്ടെ. ഒരുപാട് യാത്ര ചെയ്യാനുള്ളതല്ലേ രണ്ടുപേർക്കും. പിന്നെ നന്നായിട്ട് പരീക്ഷ എഴുതണം, മിടുക്കിയായിട്ട് വരണം കേട്ടോ. ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം കേട്ടോ. ശരി അക്കാമ്മ, പോയിട്ട് വാ മോളെ. ഋഷി,
സൂര്യയ്ക്ക് അങ്ങനെ യാത്ര ചെയ്തൊന്നും പരിചയമില്ല. പോയിട്ടരാ, ബൈ. എന്താ, നമുക്ക് കൊറേ ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ? അതുകൊണ്ട് അല്ല, നമ്മളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന ഭയങ്കര ബോറായിരിക്കും സർ. ആ, എന്നാ താനെന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും, ഞാൻ കേക്കാം. അതെങ്ങനെയാ സാർ, ഞാൻ മാത്രം സംസാരിക്കുന്ന? താൻ എക്സാമിനൊക്കെ പ്രിപ്പയർഡ് അല്ലേ? യെസ് സാർ, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട്. റിസൾട്ട് വരട്ടെ, അപ്പോൾ അറിയാം. താൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഈ എക്സാം. മറ്റാരെക്കാളും എന്റെ വിജയം കാത്തിരിക്കുന്ന ഒരാളുണ്ട്, എന്റെ ടീച്ചർ. ടീച്ചറെ ഞാൻ നിരാശപ്പെടുത്തില്ല. തന്റെ ടീച്ചർക്ക് തന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ? ആ, ടീച്ചർക്ക് സ്നേഹിക്കാൻ ഇപ്പൊ ഞാനല്ലേ ഉള്ളൂ. സുഭാഷ്, വണ്ടിക്ക് എന്തോ ഒരു ചെറിയ കംപ്ലൈന്റ്. ആ, എന്താന്നറിയില്ല. ഞാൻ ലൊക്കേഷൻ അയക്കാം. ഏയ്, വേണ്ട വേണ്ട, താന് ഒരു മെക്കാനിക്കിനെ കൂട്ടി വന്നിട്ട് വണ്ടി എടുപ്പിക്കാൻ നോക്ക്. ഓക്കെ. ഓ, ഷോമാനാണല്ലോ. എന്താ പറഞ്ഞേ? നല്ല കേൾവിശക്തിയാണല്ലോ.